ശാന്തിയിലും സമാധാനത്തിലും ഒപ്പം സ്വസ്ഥതയിലും സ്വാസ്ഥ്യത്തിലും എത്താൻ യോഗാഭ്യാസങ്ങൾ ഉതകുന്നു എന്ന് പല പഠനങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഹഠയോഗത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരം പ്രചാരം ഒക്കെ കൂടി കണക്കെടുത്തിട്ടാകണം ഈ സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭ തന്നെ യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതും. ഈ തീരുമാനത്തിന് 177 ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നതും ഭാരതത്തിന് അഭിമാനിക്കാവുന്നതാണ്. കോവിഡ് കാലത്ത് പ്രാണായാമവും യോഗാസനങ്ങളും രോഗപ്രതിരോധത്തിന് ഏറെ അനുയോജ്യമാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. യോഗ കുഞ്ഞുങ്ങളുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെയും കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളെയും വലിയ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധ്യമാണെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നതായി തിരുവനന്തപുരം SCT ആശുപത്രിയിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ രാജീവ് പണാളി പറയുന്നു. യോഗാസനങ്ങളുടെ ഈ ഒരു പ്രചാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം അന്താരാഷ്ട്ര സഭ ഈ യോഗ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ ഈ കൊറോണ ബാധിച്ചവരുടെ പോലൊരു മെനസ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യോഗ ദിനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് രോഗം കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്വസന ക്രിയയാണ്. ലങ്സിനെ അറ്റാക്ക് ചെയ്ത് ആ ലങ്സ് നാമാവശേഷമാവുമ്പോഴാണ് കോവിഡ് മരണത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നത്. പ്രാണായാമവും യോഗാസനങ്ങളും ഒരു ദിനചര്യ എന്നപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വസന പ്രക്രിയയും അതുപോലെ തന്നെ ലങ്സും എല്ലാം ശക്തിമത്തതാവുകയും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടുകയും അങ്ങനെ കോവിഡിനെ ഒരു വലിയ പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.